ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷിയിൽ വിജയം കൊയ്ത് ബി എസ് എൻ എൽ ജീവനക്കാരൻ. തവിഞ്ഞാൽ പഞ്ചായത്ത് കണ്ണോത്തുമല വടക്കേ വീട്ടിൽ സേതുമാധവനും കുടുംബവുമാണ് ഇഞ്ചി കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത്. ഇഞ്ചി കൃഷി മാത്രമല്ല മറ്റു കൃഷികളിലും സേതു കൈപുണ്യം തെളിയിച്ചു. ആയിരത്തിലധികം ഗ്രോ ബാഗുകളിലാണ് സേതു ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നത്. മണ്ണ് സൂര്യതാപീകരണം നടത്തിയ ശേഷം വേപ്പിൻ പിണ്ണാക്കും ചാണകവും അർഹപ്പൊടിയും കോഴിവളവും കാപ്പിത്തൊണ്ടും ചേർത്ത് ഇ എം ലായനിയുമായി കൂട്ടിക്കലർത്തി 40 ദിവസം വെച്ചതിനു ശേഷമാണ് ഡ്രിപ്പ് ഇറിഗേഷനിൽ ജലക്രമീകരണം നടത്തി ഗ്രോ ബാഗിൽ ഇഞ്ചി നടുന്നത്. റീകോഡി ഇനം ഇഞ്ചിയാണ് നട്ടത്. ഇഞ്ചി കൃഷിക്കൊപ്പം വിവിധ ഇനം വാഴകൾ, ചേന, ചേമ്പ്, ജാതി, പാഷൻ ഫ്രൂട്ട്, കുരുമുളക്, കാപ്പി, കമുങ്ങ് എന്നീ കൃഷിക്ക് പുറമെ മീൻ വളർത്തലും നടത്തുന്നുണ്ട് സേതു. ജൈവ രീതിയിലാണ് എല്ലാ കൃഷിയും. ഗ്രോ ബാഗിലെ ഇഞ്ചിക്ക് 3 മുതൽ 5 കിലോ വരെ തൂക്കമുണ്ട്. ജോലി കഴിഞ്ഞുള്ള സമയത്താണ് കൃഷി ചെയ്യുന്നത്. നൂതനമായ രീതിയിൽ ഇഞ്ചി കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണെന്നും കുറഞ്ഞ തുക മാത്രമേ കൃഷിക്ക് ചിലവായതെന്നും സേതുമാധവൻ പറഞ്ഞു. ജോലി സമയം കഴിഞ്ഞ് ഉള്ള സമയങ്ങളിൽ കുടുംബാംഗങ്ങൾ കൂടി ചേർന്ന് ആണ് കൃഷി രീതി വെച്ചത്. വാഴ, ഇഞ്ചി, കാപ്പി, കുരുമുളക്, ചേമ്പ്, ചേന എല്ലാ കൃഷികളും ചെയ്യാറുണ്ട്. ഈ ഗ്രോ ബാഗ് സിസ്റ്റം കേണിച്ചേരിൽ നിന്നാണ് കണ്ടത്. അതിനുശേഷം അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്താണ്, അത് വിജയമാണ്. മികച്ച രീതിയിലാണ് സേതുമാധവൻ കൃഷി ചെയ്തിരിക്കുന്നത്. സ്ഥലം കുറവുള്ളവർക്കും വീടിന്റെ ടെറസിലും മറ്റും ചിലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാം. മികച്ച രീതിയിൽ വിപണന സാധ്യതയുണ്ടെന്നും റെസിഡൻഷ്യൽ അസോസിയേഷൻ വഴിയും വിപണനത്തിന് ശ്രമിക്കുമെന്നും കർഷകർക്ക് ഇത് മാതൃകയാണെന്നും തവിഞ്ഞാൽ കൃഷി ഓഫീസർ കെ ജി സുനിൽ പറയുന്നു. 100% ജൈവിക രീതിയാണ് അദ്ദേഹം ഇതിന് അനുവർത്തിച്ചത്. കൃത്യമായ ചാണക സ്ലറികളും കടലപ്പിണ്ണാക്കിന്റെ സ്ലറിയുമാണ് അദ്ദേഹം ഇതിന് ഈ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോഴത്തെ വളർച്ച പ്രകാരം ഏറ്റവും ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1 ഗ്രോ ബാഗിൽ നിന്നും 3 കിലോ വരെ ഇഞ്ചിയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുക. ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി.